വെരി ഹാൻഡ്സ് ഓൺ ബേസിക്കലി. ഒരു മൂവി എന്ന് പറയുമ്പോൾ യു നോ അതിൻ്റെ അകത്തെ എല്ലാ സെഗ്മെൻറ്റും ഇങ്ങനെ. ഹൗ ഡിഡ് യു സ്റ്റാർട്ട്? ഇപ്പോൾ ഏത് വെച്ചാണ് തുടങ്ങി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയത്? എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ് എ സൈഡ് ബൈ സൈഡ് ഗ്രോത്ത്? തുടക്കം ഉത്രാടരാത്രി ഈസ് എ ഫിലിം റിട്ടൺ directed and I came in a small role also in the film. Yeah, so I'm saying, how did you graduate from one side to the other department that I can handle ee ella karyangalum enikku cheyan pattum nalla oru alla the cinema is within you. So the thing is nalla swadulla bhakshanam kittum annatha kainadalle in today I believe in delegating things. Annu ende kayile sadhanam vrithiyade povarudhu adine aaru upadrivi shallam cheyiru idine eduthu madi vechu nalla bhakshanam kittiya aalkaru valare savagasham thannu theerkuna pole I was nursing the thing, you know, like നന്നായി വരണം നന്നായി വരണം. അപ്പം കഥേൻ്റെതാകണം, തിരക്കഥ സംഭാഷണം ഇങ്ങനെ വരണം, സംവിധാനം എൻ്റെ വരണം. ഒരു ചെറിയ വേഷം ഞാൻ മേ ബി ആരെയും കിട്ടാത്തതുകൊണ്ട് അഭിനയിച്ചത്, അല്ലാതെ ഞാൻ അഭിനയിക്കാനായിട്ട് ഒരിക്കലും സിനിമ എടുത്തില്ല. ഐ നെവർ കെയിം ടു സിനിമ ഫോർ ആക്ടിംഗ്. എന്നോട് ഞാൻ പല ആൾക്കാരും ഞാൻ എനിക്ക് ഒരുപാട് അറ്റംപ്റ്റിംഗ് ഓഫേഴ്സൊക്കെ തന്നിട്ടുണ്ട് അഭിനയിക്കാൻ അന്നത്തെ കാലത്തും. പക്ഷേ ഐ ഡിഡ്ന്റ് ഗോ ഫോർ ദാറ്റ്. ഐ വാണ്ടഡ് ടു ബിക്കം എ ഡയറക്ടർ. അതല്ലാതെ എനിക്കകത്ത് യാതൊരു അതും ഒരു ഡയറക്ടർക്ക് വേണ്ട ഗുണം. ഞാനിത് പറയുന്ന എൻ്റെ മേന്മ പറയാനല്ലേ, ഇത് കേൾക്കുന്ന പുതിയ തലമുറയ്ക്ക് തോന്നണം. എനിക്കൊരു ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, എനിക്ക് ഡയറക്ടറാണ്. അതിനെന്തൊക്കെ വേണം? അതിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാക്കേജ് ആയപ്പം അതിനെൻ്റെ ഒരു സിഗ്നേച്ചറോ സ്റ്റാമ്പോ കിട്ടി. ഒരു പക്ഷേ പിൽക്കാലത്ത് ഞാൻ മലയാള സിനിമയിൽ നിലനിന്നത് എൻ്റെ ഈ പാക്കേജ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും പല ആർട്ടിസ്റ്റിൻ്റെയും ബാധക്കെ പോയി കാത്തിരിക്കണമായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മാറി ഞാൻ നടനുമായി. അപ്പോൾ എൻ്റെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ, എനിക്ക് ഒരു പ്രധാന വേഷം ഏൽപ്പിക്കാനും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഒരാളെ കണ്ടുപിടിച്ച് അയാളില്ലേ അപ്പോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എക്സിജൻസി എൻ്റെ സിനിമ കരിയറിലില്ല. ടുമാറോ ഇഫ് യു കം ടു മീ ആൻഡ് ഇഫ് യു ആസ്ക് മീ ക്യാൻ യു മേക്ക് മീ എ ഹീറോ ഇൻ ദ ഫിലിം മീൻസ് ഐ വിൽ നെവർ സേ നോ. വല്ല പ്രൊഡ്യൂസറിൻ്റെ നോക്കിക്കോളൂ. കാരണം ഞാനതിൽ നോക്കുന്ന നിങ്ങളുടെ ഫൈനർ പോയിൻറ്റ്സ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യും, അത് അഡാപ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു ഡയറക്ടർക്ക് വേണ്ട ക്വാളിറ്റി. അല്ലാതെ എനിക്ക് ഇന്നതുപോലുള്ള സാധനം തന്നെ കിട്ടിയാലേ ഞാൻ ഷോട്ട് എടുക്കുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഞാൻ പാക്കപ്പ് പറയാമെന്ന് വരുന്ന സംസ്കാരമൊന്നും എനിക്കിഷ്ടമുള്ളതല്ല. ഒരുപാട് ലിമിറ്റേഷൻ വരും. അതിനെ എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ബ്രില്ലിയൻസ് കാണിക്കാൻ പറ്റുക, അതിനെ ടോളറൻസ് കാണിക്കുക എന്നുള്ള ഒരു ഡയറക്ടർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഗുണം. ഓക്കെ, സോ സർ പറഞ്ഞോളെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? സർ, ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ. സോ യു ഡയറക്ട് ആൻഡ് ദെൻ യു റൈറ്റ് സ്ക്രീൻ പ്ലേ? ഐ ഡു റൈറ്റ് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ്. ആൻഡ് ഡയലോഗ്സ്, വാട്ട് എൽസ്? ഡയറക്ഷൻ. മോർ തിങ്സ് ടു ആഡ് ടു ഇറ്റ്? നോ നോ, ദെൻ ഐ ഡു ആക്ടിംഗ്. ഓക്കെ. I have done editing. Okay. I have given music, both real music as well as songs. And then I have distributed films also. Wow. Yes, it is. I have done it. I have done all these. I might have overindulged in all these departments to a certain extent. It has got its own plus points and minus points. രണ്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ സാർ പറഞ്ഞു ഇന്നാണെങ്കിൽ ഞാനത് ഡെലിഗേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. യെസ്, അതാ സുഖം. കുറച്ച് കഴിയുമ്പോൾ സി യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. സി, നമ്മൾ ആദ്യം കാർ ഓടിക്കും, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മൾ പറയും ഭാര്യയ്ക്ക് വെയിൽ കൊടുക്കും, യു ഡ്രൈവ് ദ കാർ, ഹാവ് റിലാക്സ് എന്ന് പറയുന്ന പോലെ. ബട്ട് യു ഹാവ് ടു ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ഡ്രൈവർ. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടണം, അല്ലാതെ ഡെലിഗേറ്റ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കിയതോടെ പോകും, അതൊരു വലിയ പ്രശ്നമാണ്. ഒരുപാട് അവാർഡ്സും റെക്കഗ്നിഷൻസ് ഹാവ് കം യുവർ വേ. അതിലൊന്നെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രോബ്ലി ഈവൻ പ്രഷർക്ക് പോലും അറിയില്ല, പത്മശ്രീ ലഭിച്ച ആളാണ്. ഹൗ കം ഇങ്ങനെ ഒരു പത്മശ്രീ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ പത്മശ്രീ കേൾക്കുമ്പോൾ എല്ലാവരുടെയും പേരിൻ്റെ കൂട്ടത്തിൽ കേൾക്കുന്ന ഒരു പത്മശ്രീ, വോട്ട് ആരുടെ ആയിടത്താലും അങ്ങനെ അത് ടൈറ്റിൽ പറയാറുള്ളൂ. എന്തുകൊണ്ട് സാറിൻ്റെ കേസിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല? ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എ ലോട്ട് ഓഫ് അവർ വ്യൂവേഴ്സ് ഓൾസോ നോ. സോ ഹൗ കം ഇറ്റ് സംതിങ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് നോ? പത്മശ്രീ ഈസ് എ സിവിലിയൻ അവാർഡ് ഗിവൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് വാട്ട് യു ആർ. പക്ഷേ അത് തരുമ്പോൾ തന്നെ അവർ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഇത് അങ്ങനെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതവർ പറയാറുണ്ട്, നമ്മൾ അത് നമ്മുടെ മുമ്പ് പേരിന് മുമ്പ് വെച്ച് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നെങ്കിലും എല്ലാ ആൾക്കാരും വിളിക്കുന്ന ആൾക്കാരും ഒക്കെ അതിന് മുമ്പിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പേരിൽ മുമ്പിൽ ഇത് വെക്കാറുണ്ടോ എന്ന് ചോദിക്കാറില്ല. പക്ഷേ ചിലടത്ത് ചില പ്രശ്നങ്ങൾ വരും. ഒരു അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു മീറ്റിങ്ങിന് ഞാനും ദാസേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ എം ഗോയിങ് ടു സേ ദാറ്റ് യു ആർ റൈറ്റ്. അപ്പോൾ ചിലത് പറയുമ്പം പത്മഭൂഷൺ ഡോക്ടർ യേശുദാസ് എൻ്റെ പേര് വയ്ക്കുമ്പം ഭരത് ബാലേന്ദ്രൻ എന്ന് വയ്ക്കും. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് തിരുത്തി പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ അത് തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ഒരു തവണ അത് അനുവദിച്ചു കഴിഞ്ഞാൽ അത് ശീലമായിട്ട് മാറും. ഞാനും മമ്മൂട്ടിയും കൂടെ പ്രേംനസീർ അവാർഡ് നൈറ്റിൽ പങ്കെടുത്തു. അപ്പോൾ നിങ്ങളെപ്പോലൊരു കോമ്പ്യർ പേഴ്സൺ ഇരുന്നിട്ട് ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ
പിന്നെ ഇന്നത്തെ പ്രേംനസർ അവാർഡ് കൊടുക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടിയാണ്. അതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പത്മശ്രീ ബാലേന്ദ്രനാണ്. അപ്പോൾ അവിടെ ഭരതില്ല, അപ്പോൾ ഞാൻ മിണ്ടാൻ പോയില്ല, ഞാൻ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്, അപ്പോൾ അദ്ദേഹമാണ് അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്വാഭാവികം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക, അദ്ദേഹം നേരത്തെ എന്താണോ പറഞ്ഞത് അതിനെ ഫോളോ ചെയ്തു. അപ്പോൾ പത്മശ്രീ ഭരത് മമ്മൂട്ടി കൊടുക്കുന്നു, പത്മശ്രീ ബാലേന്ദ്രനും വന്ന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇതിൽ ചെറിയൊരു പെശക് വന്നിട്ടുണ്ട്, അത് തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഒന്നുകിൽ നിങ്ങൾ വിശേഷണങ്ങൾ കൊടുക്കുമ്പം അത് മനസ്സിലാക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അത് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാകും. അപ്പോൾ പത്മശ്രീ ഭരത് മമ്മൂട്ടി എന്ന് പറയുന്നത് പോലെ ഞാനും പത്മശ്രീ ഭരത് ബാലചന്ദ്രമേനാണെന്നുള്ള കാര്യം പറയണമെന്ന് നസീസ് സാറിൻ്റെ ആത്മാവിപ്പ് എന്നോട് പറയുക, അതുകൊണ്ട് ഞാൻ പറയുക. കാരണം ഞാൻ എൻ്റെ ഭരത് എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് ഞാൻ വായിച്ചതാണ്, അത് ഞാൻ തന്നെ കഥ എഴുതി, മനസ്സിലായില്ലേ, ഞാൻ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്ത് ഞാൻ തന്നെ കാശ് മുടക്കി സിനിമ നിർമ്മിച്ചിട്ടാണ് ഒരു ഭരത്. ആ ഭരതനെ നിങ്ങൾ ഇല്ലയെന്ന് പറയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, അത് പറയേണ്ടി വരും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഇപ്പോൾ പറഞ്ഞപ്പോൾ കുറേ പേര് കേട്ടു കപ്പയിൽ, അപ്പോൾ അത്രയും പേര് അറിയട്ടെ. അങ്ങനെ എന്നാലും ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടവരൊക്കെ ഇത് അറിയുന്നു. പലയിടത്തും എനിക്ക് പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രൻ പത്മശ്രീ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവർക്കറിയാം ആർക്കൊക്കെ കൊടുക്കേണ്ടെന്നൊരു ധാരണ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു.